പുതുതലമുറക്കാർ, ഞങ്ങളൊരു ചർച്ച തന്നെ ആരംഭിക്കുകയാണ് ഇവിടെ. ചാല ബോയ്സ് ഹൈസ്കൂൾ സ്കൂളിൻ്റെ പേര് കാന്തല്ലൂർ ബോയ്സ് ഹൈസ്കൂൾ എന്നാക്കണമെന്ന ഒരു ആവശ്യം കൂടെ ഞങ്ങൾ ഉന്നയിക്കാൻ പോവുകയാണ്. നമ്മുടെ കാന്തല്ലൂർ ശാലയുടെ നാമം എവിടെയൊക്കെ ഉയർത്തിക്കാട്ടാൻ കഴിയുമോ അവിടെയെല്ലാം ഉയർത്തിക്കാട്ടി നമ്മുടെ പൈതൃകം അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തെ സാറ് പറഞ്ഞതുപോലെ ഒരു റീ പരിശോധനയ്ക്ക് വേണ്ടി ഒരു അവസരമായി ഇതിനെ കൂടെ കാണുകയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെടുന്ന സമയത്ത്, തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് ഒരു ഒരു പ്രകടന പത്രിക അങ്ങനെ 25 വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ പോകുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് 25 വിഷയങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു വിഷയമാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കാന്തല്ലൂർ ശാല നവീകരണത്തിന് വേണ്ടിയും കാന്തല്ലൂർ ശാലയെ പൈതൃകം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഒരു സാംസ്കാരിക കേന്ദ്രം പണിയണം എന്നൊരു ആവശ്യമായിരുന്നു അതിലൊന്ന്. അതിനുവേണ്ടിയാണ് ആദ്യ ഘട്ടമായി 50 ലക്ഷം രൂപ, 1.25 കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നഗരസഭയിൽ സമ്മർദ്ദം ചെലുത്തി അത് ബഡ്ജറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ തുക നമുക്ക് എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ സംബന്ധിച്ച് ഈ കാന്തല്ലൂർ ശാലയെ സ്നേഹിക്കുന്ന മുഴുവൻ ഗുരുജനങ്ങളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വിശദമായ ചർച്ചയുടെയും പ്രഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരും തലമുറയ്ക്ക് നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയിട്ടുള്ള ഈ കാന്തല്ലൂർ ശാലയുടെ നാമത്തെ വരും തലമുറ പഠിക്കുവാനും പറയുവാനും വേണ്ടി വരും തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ളതാവണം ആ തുക എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ക്ഷേത്ര കാമ്പൗണ്ടിലാണോ പുറത്താണോ നിർമ്മിക്കുന്നതിനെ കുറിച്ച് വിശദമായ ചർച്ച കാന്തല്ലൂർ ശാലയെ സ്നേഹിക്കുന്ന മുഴുവൻ ഗുരുജനങ്ങളെ വിളിച്ചുകൂട്ടി അതിനകത്ത് ഒരു രാഷ്ട്രീയ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് അങ്ങനെ ഒരു ചർച്ച ക്ഷേത്ര കാമ്പൗണ്ടിൽ നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ എൻ്റെ വാർഡ് കമ്മിറ്റി ഓഫീസാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്താമോ പറ്റുമോ എന്ന് നമ്മുടെ പ്രൊഫസർ രാമമൂർത്തി സാർ എന്നോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ നഗരസഭയിൽ അത്തരത്തിലൊരു ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് ഇവിടെ തന്നെ തുടക്കം കുറിക്കട്ടെ എന്നത് എനിക്കൊരു നല്ല കാര്യം തന്നെയാണ്, സന്തോഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു. അതിലെനിക്ക് ഏറെ അഭിമാനം തോന്നുന്നു. ഇങ്ങനൊരു ചെറിയൊരു പ്ലാനിലൂടുകൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് വാട്സാപ്പിൽ സാറേ എനിക്ക് കിട്ടിയത് ഞാൻ പലർക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അത് ഇത്രയും പേര് പങ്കെടുക്കുമെന്നൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. അത് വലിയേറെ സന്തോഷം തോന്നുന്നൊരു കാര്യം തന്നെയാണ് ഈ ഒരു ധന്യമായ മുഹൂർത്തം. ഇനി നമുക്ക് ഈ നമ്മുടെ കാന്തല്ലൂർ ശാലയുടെ ചരിത്രത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മുടെ ക്ഷേത്ര കാമ്പൗണ്ടിൽ തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി കുറേ കൂടെ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ തുക അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ബഡ്ജറ്റുകൾ നമ്മുടെ കാന്തല്ലൂർ ശാലയ്ക്ക് വേണ്ടി നമുക്ക് നഗരസഭയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഗവൺമെന്റിനെ കൊണ്ട് എന്തൊക്കെ സ്വാധീനിക്കാൻ കഴിയും, അതെല്ലാം സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ കാന്തല്ലൂർ ശാലയുടെ മഹത്വവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്ക് ഞങ്ങൾ എല്ലാവരും നഗരസഭയും ഗവൺമെന്റും എല്ലാം ഉണ്ടാവുമെന്നോട് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്ര കാമ്പൗണ്ടിൽ നടന്നു വരുന്ന സപ്താഹം, ഇവിടെ 108 കൊല്ലമായി നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ് സപ്താഹ പൂജ നടന്നു വരുന്നത്. അതിനെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ഒരു ഘട്ടത്തിൽ മുടങ്ങിപ്പോയൊരു ചടങ്ങായിരുന്നു ആ സപ്താഹ ചടങ്ങ്. അത് മുടങ്ങുന്നതിനൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമുദായ വിഭാഗം ക്ഷേത്ര ദേവസ്വം ബോർഡിന് കാശടക്കേണ്ടി വരുമെന്നൊരു അഭിപ്രായം വന്നതോടുകൂടി ഫീസ് അതിനൊരു പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് ഈടാക്കിയതുകൊണ്ട് അത് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അവരോട് ബന്ധപ്പെട്ടു ഇതിവിടെ തന്നെ നടത്തണം, ഈ ക്ഷേത്ര കാമ്പൗണ്ടിലുള്ള ഐശ്വര്യമാണ് അത് നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴും അതിനുള്ള ചാർജ് അവർക്ക് നൽകാൻ കഴിയില്ല എന്ന് പറയുകയും അല്ല അതിനൊരു ചർച്ചയ്ക്ക് അവസരം ഒരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം മന്ത്രിയെ കാണാൻ വേണ്ടി അവരെല്ലാം ക്ഷണിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനൊന്നും ആ വിഭാഗക്കാർ തയ്യാറായില്ല. അവർക്ക് അത് ഇവിടെ നടത്തുന്നതിനേക്കാളേറെ അവരുടെ ഹാളിൽ സമുദായ ഹാളിൽ നടത്തണമെന്നത് ആഗ്രഹം. അപ്പോഴാണ് പ്രൊഫസർ രാമമൂർത്തി സാർ ഇടപെടുകയും നമുക്ക് ഇവിടെ നടത്തുന്നതിനുള്ള ഇടപെടൽ നടത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ റെസിഡൻസിന്റെ മേൽനോട്ടത്തിൽ കാന്തല്ലൂർ നഗർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിൽ ശ്രീ വേട്ടക്കുളം ശിവാനന്ദ സാറും നമ്മുടെ രാമമൂർത്തി സാറും ഞാനും ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ദേവസ്വം മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്തു. അത് ദേവസ്വം മന്ത്രി പരിഗണിച്ചു, ദേവസ്വം ബോർഡിന് അയച്ചു. ബോർഡിൽ നിന്നും ഫീസ് ഈടാക്കാതെ ഈ സപ്താഹ പൂജ ഇവിടെ നടത്തുന്നതിൽ സന്തോഷമാണെന്ന് അവർ അറിയിച്ചു. അങ്ങനെ സപ്താഹ പൂജ ഇപ്പോൾ
ക്ഷേത്ര കമ്പിളി നടത്തി വരും. അതിനെ സംബന്ധിച്ച് രണ്ട് വാദങ്ങൾ നിലനിൽക്കുകയാണ്. ആ വാദങ്ങൾക്കൊന്നും ഞങ്ങളില്ല, എല്ലാവരും കൂടെ ചേർന്ന് ഇതിനകത്ത് വ്യത്യസ്തങ്ങൾ ഉണ്ടാവാം, അഭിപ്രായങ്ങൾ ഉണ്ടാവാതെ ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, നമ്മുടെ പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് കാഴ്ചപ്പാടോടുകൂടി ഇത് ക്ഷേത്രകാമോളം നടത്തി വന്നിരുന്ന 106 കൊല്ലം നടത്തി വന്നിരുന്ന പൂജ തുടർന്നും ക്ഷേത്രകാമോളം നടത്തണമെന്നതാണ് എൻ്റെ ഒരു എളിയൊരു ആഗ്രഹം. 106 കൊല്ലം ഞാനെല്ലാം ജനിക്കപ്പെടുന്നതിന് മുമ്പ് നടന്നു വന്നൊരു പൂജ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള പ്രയാസമാണ്, അല്ലാതെ ആരോടും വിരോധമോ വിദ്വേഷമോ അല്ല. അത് ക്ഷേത്രകാമോടി നടത്തി അതിന്റെ പൈതൃകം സംരക്ഷിക്കണം എന്നതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ ആ വിഭാഗത്തോട് ആ സമുദായക്കാരോട് ഞാനത് പറഞ്ഞതാണ്. അവർക്കതിനകത്ത് ഒരു താല്പര്യക്കുറവുണ്ട്, ക്ഷേത്ര കാമോടിനെക്കാളും അവരുടെ ഹാളിലേക്ക് നടത്തണമെന്നാണ്. അവരോടും അക്കാര്യത്തിൽ വീണ്ടും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറ് തന്നെയാണ്.